അങ്ങനെ നമ്മൾ ഷോപ്പിനകത്ത് കയറിയപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് ഐറ്റംസ് എന്നൊന്നും നമുക്കറിയില്ല, ചൈനീസ് ഫുഡല്ലേ. എന്തായാലും നമ്മുടെ കോഴിയുടെ കാൽഭാഗമൊക്കെ ഒരുപാതിരി കുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര സ്മെല്ലായിരുന്നു അതിനകത്ത്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഷോപ്പിൽ പോയത്. പിന്നെ നമ്മൾ കുറച്ച് അപ്സ്റ്റെയറിലാണ് ഇതുപോലെ ജീവനുള്ള മീനുകളൊക്കെ ഉണ്ട്. മീനിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ, പല വെറൈറ്റി മീനുകളൊക്കെ. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ മീനുകളൊക്കെ കാണുന്നത് തന്നെ. നല്ല നല്ല വലിയ വലിയ മീനുകളായിരുന്നു കേട്ടോ. ചെമ്മീന്, ഞണ്ട്, അതുപോലെ നല്ല വെറൈറ്റി മീനുകളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളെയും കൂട്ടിയിട്ട് പോയത് തന്നെ അവർക്ക് ഇത് ഭയങ്കര എന്താ പറയുക, ഒരു അക്വേറിയം കാണുന്ന എഫക്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. പിന്നെ നമ്മളൊന്നും കാണാത്ത ടൈപ്പ് മീനുകളൊക്കെ ഉണ്ട്. എല്ലാവരുടെ അവസ്ഥ എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ വലിയ വലിയ മീനുകളൊന്നും അധികം നമ്മൾ കഴിക്കാത്തൊക്കെയാണ്. ഇതൊക്കെ എന്താണെന്ന് പോലും അറിയത്തില്ല, പക്ഷേ കാണുമ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നി. പിന്നെ ഇത് തിലോപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ്. ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യമൊന്നും ഇല്ലെങ്കിലും മസാല ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല മീനാണ്. ചില അക്വേറിയം പോലത്തെ ഇതെല്ലാമൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് കസ്റ്റമേഴ്സൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞതാവുന്നതാണ്. ജസ്റ്റ് അതിൻ്റെ പ്രൈസും മീനിൻ്റെ പേരും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത് നമ്മുടെ ഞണ്ട്, കിടിലും സൈസിലൊക്കെ ഉള്ള ഞണ്ടുകളുണ്ടായിരുന്നു. ഇത് ഒരു മീഡിയം സൈസാണ്. ഇതിൻ്റെ വലിയ സൈസുകളൊക്കെ തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. പരമാവധി ക്ലിയറിൽ കിട്ടുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് അതിനേക്കാൾ ഇത്തിരി വലിയൊരു ഞണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ താഴെ കണ്ടതിനേക്കാളും ഇത്തിരി വലുത്. ഇതാണ് ഏറ്റവും വലിയ ഞണ്ട്. ഈ ഒരു അക്കൊരു ഫില്ലായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എത്രത്തോളം ഹൈക്ക് എനിക്ക് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ശരിക്കും നല്ലൊരു എഫക്റ്റ്, മീൻസ് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ഈ റിയൽ ആയിട്ടുള്ള മീനുകൾ നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നോർമലി നമ്മൾ മീനൊക്കെ സെയിൽ ചെയ്യുന്ന പോലെ കണ്ടിട്ടുണ്ടത്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫ്രഷായിട്ട് അവർ നമ്മൾ പറയുന്ന സാധനം എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് തരികയാണ്. ഇതൊക്കെ ജീവുള്ള തന്നെയാണ്, പക്ഷേ ഇതിങ്ങനെ തോന്നുന്നുള്ളത്. ഇതിങ്ങനെ ഇളകാതെ ഇതുപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഞാൻ കരുതിയത് ജീവില്ലാത്ത മീനാണെന്നാണ്. പിന്നെ മനസ്സിലായി അത് ഓൾറെഡി അങ്ങനെയുള്ള ഒരു മീനാണെന്നുള്ളത്. ഇതെന്താ സംഭവം എന്ന് അറിയില്ല, പക്ഷെ ഫിഷിൻ്റെ ഇതിൽ പെട്ടിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് തോന്നുന്നു. പിന്നെ ഇതിപ്പോൾ നമ്മുടെ അരിയിൽ കണ്ടിട്ടുള്ള മീനുകൾ തന്നെ അവർ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. സാധാ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുന്ന ആ ഒരു മോഡൽ നോർമലി പല ഫിഷുകളും ഉണ്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട്. നമ്മളെടുക്കുന്ന പോലെ തന്നെ ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ജീവനുള്ളത് അങ്ങനെ നമ്മൾ ഷോപ്പുകളിലൊന്നും കണ്ടിട്ടില്ല. കോയിൻ്റെ കാൽഭാഗമൊക്കെ അതൊക്കെ അങ്ങനെ സെപ്പറേറ്റ് കുക്കഡ് അല്ലാത്തതാണ്. നമ്മളൊക്കെ താഴെ കുക്കഡായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, ഇതിൽ കുക്ക് അല്ലാത്തത്. അതുപോലെ നമ്മുടെ പെട്ടിയിറച്ചി എന്ന് പറയില്ലേ ബീഫിൻ്റെ ഒക്കെ, അത്, റാബിറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാടിൻ്റെ സ്വന്തം ഇളനീര്,
അതിന് പ്രൈസ് ആട്ടോ ഇത്. അവർക്ക് എന്താ പറയുക, കോമൺലി ഇവിടെ ഇങ്ങനെയാണല്ലോ സെയിൽ ചെയ്യുന്നത്. പിന്നെ ജസ്റ്റ് ഇതാ നമ്മുടെ സാധാ സൂപ്പർ മാർക്കറ്റ് പോലെ കുറേ ഫ്രൂട്ട്സും, പിന്നെ മെയിൻലി അവരുടെ ഫുഡ് ഐറ്റംസാണ്. എന്തൊക്കെയാ ഐറ്റംസ് എന്നൊന്നും അറിയത്തില്ല, പക്ഷേ നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി, ജസ്റ്റ് നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. നോർമലി ഫ്രൂട്ട്സ് എല്ലാം നമ്മുടെ കോമൺ ഫ്രൂട്ട്സും കാര്യങ്ങളും, പൈനാപ്പിൾ, ഓറഞ്ച് അങ്ങനെയൊക്കെ തന്നെ. നമ്മുടെ ലീഫ് ഐറ്റംസ്, ഇലവർഗ്ഗങ്ങളിൽ പെട്ടിട്ടുള്ള കുറച്ച് ഐറ്റം, സ്പ്രിംഗ് ഓണിയന്, അതുപോലെ കുറേ സലാഡ് ലീവ്സും കാര്യങ്ങളും. എല്ലാത്തിൻ്റെ പേരൊന്നും നമുക്കറിയില്ല, നമ്മൾ കഴിക്കുന്ന ഐറ്റംസ് മാത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ക്യാബേജും അതുപോലെ സ്പ്രിംഗ് ഓണിയന്, ലെക്ടോസ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രം. കൂടുതലും മെയിനായിട്ട് ഇതിൽ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ അവരുടെ ഡിഷസാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പേരും കാര്യങ്ങളൊന്നും അറിയില്ല. എന്തൊക്കെ ഏതൊക്കെയാണെന്നുള്ള ഫ്രോസൺ ആയിട്ടുള്ളതും ഫ്രഷ് ആയിട്ടുള്ളതും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സെറ്റിങ്സും ഫ്ലവേഴ്സും കാര്യങ്ങളും എന്തൊക്കെ ഒരു ഭംഗി തോന്നി. പിന്നെ അതുപോലെയുള്ള കുറച്ച് സലാഡ് ഐറ്റംസാണ് ഇതും. കൂടുതലായിട്ട് ഇലവർഗ്ഗങ്ങളിൽ പെട്ടിട്ടുള്ള സംഭവങ്ങളാണ്. സാധനം നമ്മുടെ നാട്ടിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ചക്കയാണ്. നമ്മുടെ ചക്കൻ്റെ റേറ്റ് കണ്ടിട്ട് ആരും നട്ടണ്ട കേട്ടോ, അത്യാവശ്യം വില കൊടുത്തിട്ട് തന്നെ വാങ്ങിക്കണം. 68 ദിർഹംസാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്, അതും കുഞ്ഞു കുഞ്ഞു ചക്കകളായിരുന്നു. പിന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് ഈ കാണിക്കുന്നത്. കുറേ ചെരുപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ നോർമലി സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുന്ന ചെരുപ്പും പാത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നു.
പിന്നെ നമ്മുടെ നുറുക്ക് പോലത്തെ ഐറ്റംസ് ഒക്കെയാണ് തോന്നുന്നു. ഇതൊക്കെ ഓൾമോസ്റ്റ് കവേർഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വീറ്റ്സ് കാര്യങ്ങൾ അതൊക്കെയാണുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആഫ്റ്റർ വൺ ഇയർ ഉള്ള ഈ ഒരു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ആക്കണം. അപ്പോൾ സ്റ്റിൽ ദെൻ ബൈ ബൈ. Don't.